നമസ്കാരം. വാർത്തകളിലേക്ക്. പോലീസ് ഡ്രൈവർ മണിയൻപിള്ളിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ് ആന്റണിക്ക് ജീവപര്യന്തം കഠിന തടവും 4,50,000 രൂപ പിഴയും വിധിച്ചു. കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവർ മണിയൻപിള്ളിയുടെ കുടുംബത്തിനും പരിക്കേറ്റ ASI ജോയിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ഉത്തരവിട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 302, 307, 333, 471, 468 IPC തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ് ആന്റണിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. 4,45,000 രൂപ പിഴയും വിധിച്ചു. കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവർ മണിയമ്പിള്ളയുടെ കുടുംബത്തിനും പരിക്കേറ്റ ASI ജോയിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ഉത്തരവിട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ നേച്ചറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട പരമാവധി ശിക്ഷ ഈ കേസിൽ ലഭ്യമായിട്ടുണ്ടെന്ന് തന്നെയാണ്. 15 ജീവിത അവസാനം വരെ ജീവപര്യന്തവും അതുകൂടാതെ 15 വർഷത്തെ ശിക്ഷയും വിധിച്ചു. കോടതി ആരംഭിച്ചപ്പോൾ തന്നെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി പ്രതി കുറ്റക്കാരനാണെന്നും പ്രതിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ താൻ നിരപരാധിയാണെന്നായിരുന്നു ആഡ് ആന്റണിയുടെ മറുപടി. തുടർന്ന് വധശിക്ഷയ്ക്ക് താഴെയുള്ള ശിക്ഷ നൽകണമെന്നും പ്രതിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി ആഡ് ആന്റണിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിമുള്ളയുടെ കുടുംബത്തിനും ASI ജോയിക്കും നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം മാധ്യമപ്രവർത്തകരെ കോടതിക്കുള്ളിൽ കയറാൻ അഭിഭാഷകർ അനുവദിച്ചില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോടതിക്ക് അകത്തും പുറത്തും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. ചട്ടവിരുദ്ധമായ നമ്പർ പ്ലേറ്റുമായി നിരത്തിലിറങ്ങിയ 3058 വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് പിടികൂടിയത്. നിയമലംഘകരിൽ നിന്നായി 10,00,000 രൂപ പിഴയും ഈടാക്കി. ഓപ്പറേഷൻ നമ്പർ എന്ന പേരിൽ നടത്തിയ റെയ്ഡിലാണ് ഇത്രയും വലിയ നിയമലംഘനം പിടികൂടിയത്. വിവരങ്ങളുമായി ദിനകർ ചേർന്നു. ദിനകർ, റെയ്ഡിന്റെ വിശദാംശങ്ങൾ. വാഹന വകുപ്പ് സംസ്ഥാനത്തുടനീളം നടത്തിയ പരിശോധനയിലാണ് 3058 വാഹന ഉടമകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന ചട്ടം 50-51 പ്രകാരം നിശ്ചിത അളവിലുള്ള നമ്പർ പ്ലേറ്റുകളാണ് വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടത്. ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ നമ്പർ എന്ന പേരിലായിരുന്നു സംസ്ഥാന വ്യാപകമായ റെയ്ഡ് നടന്നത്. നിയമം ലംഘിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് 2,000 രൂപയും, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 3,000 രൂപയും, മീഡിയം വാഹനങ്ങൾക്ക് 4,000 രൂപയും, ഹെവി വാഹനങ്ങൾക്ക് 5,000 രൂപയുമാണ് പിഴ ഈടാക്കിയത്. ഇരുചക്ര വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന നമ്പർ പ്ലേറ്റിന് 200 മില്ലിമീറ്റർ നീളവും 100 മില്ലിമീറ്റർ ഉയരവുമാണ് നിഷ്കർഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളിലും ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമം നിലനിൽക്കുന്നുണ്ട്. ഇത്തരം നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇന്ന് 10,00,000 രൂപ 3058 പേരിൽ നിന്നായി മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കിയത്. ഇത്തരത്തിലുള്ള നടപടികൾ ഇനിയും തുടരുമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കവിൻ ജയതച്ചങ്കരി വ്യക്തമാക്കുന്നത്. നിയമപരമല്ലാത്ത നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കാസർഗോഡ് നിന്ന് കാണാതായവർ എല്ലാം IS കേന്ദ്രത്തിലുണ്ടെന്ന് ശരിവെക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്ത്. തങ്ങൾ ഖിലാഫത്തിലുണ്ടെന്നും ഖിലാഫത്ത് എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്നും കാണാതായ അഷ്ഫാഖ് സഹോദരൻ അജ്നാസിനോട് ഇനി നാട്ടിലേക്കില്ലെന്ന് ഡോക്ടർ ഇജാസും ഭാര്യ റിഫൈലയും ബന്ധുക്കൾക്കയച്ച ശബ്ദ സന്ദേശവും പുറത്തുവന്നു. കാസർഗോഡ് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ 17 പേരും IS കേന്ദ്രത്തിലെത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളാണ് കൈരളി പീപ്പിളിന് ലഭിച്ചത്. പടനയിൽ നിന്ന് കാണാതായ ഡോക്ടർ ഇജാസ്, ഭാര്യ റിഫൈല, ഇജാസിന്റെ ബന്ധു അഷ്ഫാഖ് എന്നിവർ അടുത്ത ബന്ധുക്കൾക്കയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത്. IS റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ തീവ്രനിലപാടുകൾ പുറത്തുകൊണ്ടുവരുന്നതാണ് അഷ്ഫാഖ് സഹോദരൻ അജ്നാസിനയച്ച സന്ദേശം. ഇസ്ലാം എന്ന് പറഞ്ഞാല് ഖിലാഫത്ത്. ഖിലാഫത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് IS. നമ്മുടെ നാട്ടിൽ നിന്ന് ഹിജറ ചെയ്തിട്ടല്ല. ഇജാസ് ആണ് എല്ലാവരും ISIS കേന്ദ്രത്തിൽ എത്തിയതെന്ന സ്ഥിരീകരണം നൽകുന്നത്. ഹിജറ ചെയ്തത് അറിയാലോ, ഇസ്ലാമിക് സ്റ്റേറ്റിലോട്ടാണ്. അപ്പൊ അത് കൂടുതൽ പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ പോലീസിനും അതിനൊക്കെ കംപ്ലൈന്റ് ആയിട്ട് പോകുമ്പോൾ അത് കൂടുതൽ പ്രയാസം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക. വരണമെന്ന് വിചാരിച്ചല്ല ഇങ്ങോട്ട് വന്നതെന്ന് ഇജാസിന്റെ ഭാര്യ റിഫൈല വ്യക്തമാക്കുന്നു. ഇവരുടെ 2 വയസ്സായ കുട്ടിയുടെ ശബ്ദവും ഓഡിയോ സന്ദേശത്തിലുണ്ട്. അഷ്ഫാഖിന്റെ ഫോൺ എന്താക്കുന്നത്, വിളിക്കാൻ കയ്യിലിടുന്ന, പിന്നെ എന്തെങ്കിലും ഇങ്ങനെ മെസ്സേജ് ആക്കിയിട്ട് സെൻഡ് ആക്കണമെങ്കിൽ അപ്പുറം ഒരു കുന്നുണ്ട്, അതിന്റെ മുകളിൽ നിന്ന് മാത്രമേ ഇത് സെൻഡ് ആവും. പിന്നെ എന്തെങ്കിലും ചപ്പ് മെസ്സേജ് അയച്ചാലും ഞാനത് ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കും കാണുന്നതും. പിന്നെ അഫ്ഗാൻ മലമടക്കുകളിൽ എവിടെയോ ആണ് ഇവരെന്ന് വ്യക്തമാണ്. വൈദ്യുതിയോ മറ്റ് സൗകര്യങ്ങളോ ഇവിടെയില്ലെന്നും സംസാരത്തിൽ വ്യക്തമാണ്. നീലിമ, പൊളിറ്റിക്കൽ ഡെസ്ക്.
ഐ എസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത കേസിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി പോലീസ്. ഖുറേഷിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. 800 പേരെ താൻ മതപരിവർത്തനം നടത്തിയെന്നും ഖുറേഷിയുടെ മൊഴി. പാലക്കാട് നിന്ന് കാണാതായ ഐ എസ് ബന്ധം ആരോപിക്കപ്പെട്ട 3 യുവാക്കൾക്കെതിരെയും UAPA ചുമത്തി. ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിൽ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യവെയാണ് അർഷിദ് ഖുറേഷി നിർണായക വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. 800 പേരെ താൻ മതപരിവർത്തനം നടത്തിയെന്നാണ് പ്രധാന മൊഴി. മുംബൈയിൽ വെച്ചാണ് മതംമാറ്റം നടത്തിയിരുന്നത്. ഇതിനുവേണ്ട രേഖകൾ തയ്യാറാക്കിയിരുന്നത് റിസ്വാൻ ഖാനാണെന്നും ഖുറേഷി മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടെന്നും ഖുറേഷിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് കാണാതായ അഷ്ഫാഖ് മജീദും ഖുറേഷിയും ചേർന്നാണ് 20 പേരെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തതെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് പടനയിൽ നിന്ന് 17 പേരെ കാണാതായ സംഭവത്തിലെ മുഖ്യസൂത്രധാരൻ അഷ്ഫാഖാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അഷ്ഫാഖ് ഉൾപ്പെടെ കൂടുതൽ പേർ കേസിൽ പ്രതികളാകും. കാണാതായ മലയാളികൾ അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിലുണ്ടെന്ന കാര്യവും അന്വേഷണ സംഘം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള ഖുറേഷിയെ കൂടുതൽ ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഖുറേഷിയുടെ മുംബൈയിലെ താമസ സ്ഥലത്തു നിന്നും സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വരുന്നതോടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഗുസ്തി താരം നർസിംഗ് യാദവ് ഉത്തേജക മരുന്ന് വിരുദ്ധ സമിതിക്ക് മുൻപാകെ മൊഴി നൽകുകയാണ്. രണ്ടാംഘട്ട ഉത്തേജക പരിശോധനയിലും നർസിംഗ് പരാജയപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നു. മനു, രണ്ടാംഘട്ട പരിശോധനയിലും പരാജയപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് നാടയ്ക്ക് മുൻപിൽ നർസിംഗ് മൊഴി നൽകുന്നത്. മൊഴിയെടുക്കൽ ഇപ്പോഴും തുടരുകയാണോ? മറ്റു വിവരങ്ങൾ കൂടി. കണി, June 28 and July 5 നർസിംഗ് യാദവിന്റെ ഉത്തേജക വിരുദ്ധ പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ഈ പരാജയപ്പെടുന്നതിനും ഒപ്പം ഉത്തേജക വിരുദ്ധ പരിശോധനയിൽ തനിക്കെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് വലിയ രീതിയിലുള്ള അട്ടിമറി ശ്രമമാണെന്നും ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നെന്നും നർസിംഗ് യാദവ് ആരോപിച്ചിരുന്നു. തന്റെ ഭക്ഷണത്തിനടക്കം ഇത്തരത്തിൽ ഉത്തേജക മരുന്നും മറ്റും കലർത്തിയിരുന്ന് സംശയാസ്പദമാണെന്നും CBI അന്വേഷണം വരെ വേണമെന്നും നിലവിൽ നർസിംഗ് യാദവ് ആരോപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നർസിംഗ് യാദവിന്റെയും ഒപ്പം സായ് കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തുന്നത്. നിലവിൽ വീണ്ടും തനിക്കൊരു ഉത്തേജക വിരുദ്ധ പരിശോധന നടത്തണം എന്നാണ് നർസിംഗ് യാദവ് ആരോപിച്ച് നിലവിൽ ഉത്തേജക വിരുദ്ധ ഏജൻസി മേധാവികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. July 2 ഉത്തേജക വിരുദ്ധ പരിശോധന നടത്തിയ ഉത്തേജക വിരുദ്ധ പരിശോധനയിൽ ഇത്തരത്തിലൊരു അട്ടിമറി ശ്രമം നടന്നത് എന്നാണ് നർസിംഗ് യാദവ് പറയുന്നത്. നിലവിൽ സായ് കേന്ദ്രത്തിലെ ജീവനക്കാരും ഒരു ജൂനിയർ ഗുസ്തി താരം നർസിംഗ് യാദവിന്റെ റൂമിന്റെ പരിസരത്ത് കൂടി സംശയാസ്പദമായ സാഹചര്യത്തിൽ പോകുന്നത് കണ്ടിരുന്നു എന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇനി ഉത്തേജക വിരുദ്ധ ഏജൻസി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയം. നിലവിൽ ഉത്തേജക വിരുദ്ധ ഏജൻസി നർസിംഗ് യാദവിന് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ വിലക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം ഒളിമ്പിക്സിലേക്ക് കൂടി നർസിംഗ് യാദവിന് സാധ്യത തെളിയുമോ എന്നതാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത്. ഹണി വാർത്തകളിലേക്ക്. കോൺഗ്രസിനോട് ഉയർത്തിയത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമാണോ എന്ന് KM മാണി വ്യക്തമാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDFന്റെ തകർച്ചയുടെ തുടക്കമാണ് KM മാണിയുടെ വിട്ടുനിൽക്കലെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരള കോൺഗ്രസ് UDFന്റെ യോഗത്തിൽ പങ്കെടുക്കാത്തത്. ഇത് കേരളത്തിലെ UDFന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ഇല്ലാതെ ചേരുന്ന UDF എങ്ങനെ UDF ആയിട്ട് അവർക്ക് നിലനിൽക്കാൻ കഴിയും? ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ കൂടെ തുടരേണ്ടതുണ്ടോ? കേരള കോൺഗ്രസ് ഇന്ന് പ്രകടിപ്പിച്ചിരിക്കുന്ന അസ്വാരസ്യം, അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് KM മാണി വ്യക്തമാക്കണം. അതല്ല വെറും പടല വിളക്കമാണോ? എന്ത് രാഷ്ട്രീയ പ്രശ്നമാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറുണ്ടോ? പീപ്പിൾ TV ഇൻവെസ്റ്റിഗേഷൻ. റിസോഴ്സ് ടീച്ചർ തസ്തികയിൽ കോഴ വാങ്ങി നിയമനം നടത്താൻ നീക്കം. IEDSL ഡെപ്യൂട്ടി ഡയറക്ടർ R. രാജനും സഹായി ജ്യോതിഷും പീപ്പിളിന്റെ ഒളിക്യാമറയിൽ കുടുങ്ങി. ഒരു തസ്തികയ്ക്ക് ഇവർ ആവശ്യപ്പെട്ടത് 1.5 ലക്ഷം രൂപ. താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തി തരുമെന്നും വാഗ്ദാനം. ഹയർ സെക്കൻഡറിയിൽ 140 ഹൈസ്കൂളിൽ 22 ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. 2 കോടിയോളം രൂപയുടെ അഴിമതിയാണ് സംഘം ലക്ഷ്യമിട്ടത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് DPI അറിയിച്ചു. സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനുള്ള റിസോഴ്സ് ടീച്ചർ തസ്തികയിലേക്കാണ് കോഴവാങ്ങി നിയമനം നടത്താനുള്ള നീക്കം നടക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ 140 ഒഴിവുകളിലേക്കും ഹൈസ്കൂളിൽ 22 ഒഴിവുകളിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻതുക കോഴവാങ്ങി നിയമനം നടത്തുന്നുവെന്ന വിവരത്തെ തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണം എത്തിച്ചേർന്നത്
ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രാജനിൽ. ഉദ്യോഗാർത്ഥിയുടെ ബന്ധുവെന്ന വ്യാജേന ബന്ധപ്പെട്ട ഞങ്ങളോട് ഡി ഡി രാജൻ ആവശ്യപ്പെട്ടത് വയനാട്ടിലെ ജ്യോതിഷ് എന്ന സഹായിയെ കാണാൻ. ഹലോ, ആരാണ്? രാജൻ സാറല്ലേ? അതെ സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് അനില് എന്നാണേ. എന്റെ പെങ്ങൾ അവിടെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു ടീച്ചറായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നല്ലോ. അപ്പൊ നമ്മള് നമ്മുടെ വയനാട്ടിലെ ജ്യോതിഷനെ ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഒന്ന് ഏർപ്പെടാക്കി തരാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും സഹായിക്കാൻ പറ്റും സാർ? എന്താ പേര്? ഷീജ. നോക്കട്ടെ, അപേക്ഷകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏത് ഏത് ജില്ലയിലേക്കാ ചോദിച്ചേ? കോഴിക്കോട് തന്നെയാണ്. ഞാൻ കോഴിക്കോട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കട്ടെ, അദ്ദേഹത്തോടൊന്ന് ഓർപ്പിക്കാൻ പറഞ്ഞാൽ മതി. ഞാൻ നോക്കാം. ജോലിസ്ഥലോട് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അല്ല, എന്നോട് എന്റെ പേര് എന്നോടൊന്ന് ഓർപ്പിക്കാൻ പറഞ്ഞാൽ മതി. ആ പേര്? വയനാട്ടിലെ റിസോഴ്സ് ടീച്ചറായ ജ്യോതിഷ് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ഡി ഡി രാജന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നാണ്. വിലപേശലിനൊടുവിൽ 1,50,000 രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചു. താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തി തരാമെന്നും ജ്യോതിഷ് ഉറപ്പു നൽകി. കോഴിക്കോട് കിട്ടുമോ? കോഴിക്കോട് അവരുടെ പോകാൻ സൗകര്യം വീട് സ്ഥിതിയായിട്ടോ? അല്ല, അറിയോ, ഈ അത് സംഭവം ഉറപ്പാണ്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ സംസാരിക്കട്ടെ? അതിൽ വലിച്ചാൽ പോരാ. ഓരോ ജില്ലകളിലും തങ്ങളുടെ വിശ്വസ്തരായ സഹായികളെ ഏജന്റുമാരായി നിയോഗിച്ചാണ് ഈ സംഘം തട്ടിപ്പ് നടത്തുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തിയാൽ ഇവർ നടത്തുന്ന മറ്റു തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരവും ലഭ്യമാകും. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം പി വി കുട്ടൻ. വാർത്തകളിലേക്ക്. ഹൈക്കോടതിയുടെ 200 മീറ്റർ പരിധിയിൽ പ്രകടനം നടത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ വിധി കീഴ്ക്കോടതികൾക്കും ബാധകമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ദൗർഭാഗ്യകരമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തെ പല കോടതികളും കളക്ടറേറ്റിന്റെ ഭാഗമായോ റവന്യൂ ഓഫീസ് കെട്ടിടങ്ങളുടെ ഭാഗമായോ ആണ് പ്രവർത്തിക്കുന്നത്. ജനാധിപത്യ നിഷേധങ്ങൾ ഉയർന്നുവരുന്ന ഘട്ടങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ പലപ്പോഴും പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ അത്തരം കേന്ദ്രങ്ങളിൽ ഉയർത്തുന്നതിനുള്ള അവകാശത്തിന്റെ നിഷേധമായി ഉത്തരവ് മാറുകയാണ്. ജനാധിപത്യ അവകാശത്തെ നിഷേധിക്കുന്ന ഉത്തരവ് ഹൈക്കോടതി പുനഃപരിശോധിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിൽ ബീഫ് കൈവശം വെച്ചുവെന്നാരോപിച്ച് സ്ത്രീകൾക്ക് ക്രൂരമർദ്ദനം. ഗോസംരക്ഷണ പ്രവർത്തകരാണ് സ്ത്രീകളെ തടഞ്ഞുവെച്ച് മർദ്ദിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജ്യസഭയിൽ വൻ ബഹളം. പശു സംരക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുന്നുവെന്ന് മായാവതി കുറ്റപ്പെടുത്തി. ദളിത് വിരുദ്ധ സർക്കാരാണ് രാജ്യത്തെന്നാരോപിച്ച് കോൺഗ്രസ് BSP അംഗങ്ങൾ രാജ്യസഭയുടെ നടുത്തളത്തിലിറങ്ങി. പശുത്തോൽ കൈവശം വെച്ചുവെന്നാരോപിച്ച് ഗുജറാത്തിൽ ദളിതരെ കെട്ടിയിട്ട് മർദ്ദിച്ചതിന് പിന്നാലെയാണ് BJP ഭരിക്കുന്ന മധ്യപ്രദേശിലും ബീഫിന്റെ പേരിൽ ആക്രമണം നടന്നത്. ഇത്തവണ മുസ്ലിം സ്ത്രീകൾക്ക് നേരെയായിരുന്നു ക്രൂരമായ ആക്രമണം. മധ്യപ്രദേശ് മൗണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവം അക്രമികൾ വീഡിയോയിൽ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകൾ ബീഫ് കൊണ്ട് നടക്കുന്നുവെന്നായിരുന്നു അക്രമികൾ ആരോപിച്ചത്. സംഭവത്തിനെതിരെ കനത്ത പ്രതിഷേധം രാജ്യസഭയിൽ ഉയർന്നു. ശൂന്യവേളയിൽ വിഷയം അവതരിപ്പിച്ച BSP നേതാവ് മായാവതി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും രക്ഷയില്ലെന്ന് മായാവതി കുറ്റപ്പെടുത്തി. പശു സംരക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. മൻ കി ബാത്ത് അടക്കം നടത്തുന്ന മോദി ഇത്തരം വിഷയങ്ങളിൽ പുലർത്തുന്ന മൗനം ദുരൂഹമാണെന്ന് ആനന്ദ് ശർമ്മ കുറ്റപ്പെടുത്തി. ദളിത് വിരുദ്ധ സർക്കാരിനെ രാജ്യത്ത് വേണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് BSP അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൽക്കരിപ്പാട് ലേലത്തിൽ മോദി സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. സംയുക്ത സംരംഭങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അവസരം നൽകിയതും കരുതൽ തുക കുറച്ചതും ലേലത്തിന്റെ മത്സര സ്വഭാവം ഇല്ലാതാക്കിയെന്നാണ് CAG കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ലേല നടപടിയെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് CAG ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്ന് കൽക്കരി മന്ത്രാലയം പ്രതികരിച്ചു. മോഡി സർക്കാർ പ്രധാന നേട്ടമായി എടുത്തുകാട്ടുന്ന കൽക്കരിപ്പാട ലേലം പൂർണ്ണ വിജയമായിരുന്നില്ല എന്നാണ് CAGയുടെ കണ്ടെത്തൽ.
സംയുക്ത സംരംഭങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബിഡുകൾ സമർപ്പിക്കാൻ അവസരം നൽകിയത് ലേലത്തിന്റെ മത്സര സ്വഭാവം ഇല്ലാതാക്കി. സംയുക്ത സംരംഭങ്ങളെ ലേലത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയും അതേസമയം തന്നെ ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്തത് ഗുണം ചെയ്തില്ല. 6 കൽക്കരി പാടങ്ങളുടെ അടിസ്ഥാന വില കുറച്ചതും ലേലം വിജയിച്ചവർ അടക്കേണ്ട മുൻകൂർ തുക കുറഞ്ഞതും നഷ്ടമുണ്ടാക്കിയെന്നും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ലേല നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പരിശോധിക്കണമെന്നും CAG നിർദ്ദേശിച്ചു. ലേലം നടന്ന 29-ൽ 11 ഗനികളുടെ കാര്യത്തിൽ ആദ്യ 2 റൗണ്ടുകളിലും യോഗ്യത നേടിയത് ഒരേ കമ്പനികളാണെന്നും CAG വ്യക്തമാക്കുന്നു. ലേലം നടന്ന 6 ഗനികളുടെ അടിസ്ഥാന വില കുറച്ചു കാട്ടിയതും നഷ്ടമുണ്ടാക്കിയെന്നാണ് CAGയുടെ കണ്ടെത്തൽ. എന്നാൽ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് കൽക്കരി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു. ലേലത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയവരിൽ 6% മാത്രമേ സംയുക്ത സംരംഭങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ന്യായീകരണം. അതിനാൽ മത്സരം ഇല്ലാതായി എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ലെന്നാണ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി. കോട്ടയം രാജീവ് ഗാന്ധി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന നവീകരിച്ച ജോസ്കോ ഷോറൂം തുറന്നു. ചലച്ചിത്ര താരം നിക്കി ഗൽറാണിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ PR സോന എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പരമ്പരാഗത എത്നിക് ഫെസ്റ്റിവൽ, ട്രെൻഡി ആഭരണങ്ങൾക്കൊപ്പം ഡയമണ്ട് ആഭരണങ്ങളും ഷോറൂമിലുണ്ട്. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഗോപുനന്ദനത്ത് ജിമാർട്ട് കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. R രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർപേഴ്സൺ M ശോഭ ദീപം തെളിയിച്ചു. ഗോപിനന്ദലത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് ആദ്യ വിൽപ്പന നടത്തി. കേരളത്തിലെ 25-ാം ഷോറൂമാണ് കരുനാഗപ്പള്ളിയിലേത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാപ്പനംകോട് LDFന്റെ ബൂത്ത് കത്തിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. BJP പ്രവർത്തകരാണ് ബൂത്ത് കത്തിച്ചതിന് പിന്നിലെന്ന് LDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ LDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണമാണ് BJP അഴിച്ചുവിടുന്നതെന്നും LDF നേതാക്കൾ പറഞ്ഞു.